നമസ്കാരം. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രധാനിയും വടക്കിന്റെ ഗുരുവായൂർ എന്നറിയപ്പെടുകയും ചെയ്യുന്ന തൃച്ചംബരം ക്ഷേത്രം ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ട് സവിശേഷമായ സ്ഥാനം വിശ്വാസികളുടെ ഇടയിലുള്ള ക്ഷേത്രമാണ്. രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനെ ആരാധിക്കുന്ന തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന തൃച്ചംബരം ക്ഷേത്രം രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ്. കംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനായതിനാൽ ഇവിടുത്തെ പൂജകളിലും രീതികളിലും അതനുസരിച്ച് മാറ്റങ്ങളുമുണ്ട്. നൈവേദ്യത്തിന് ശേഷം അഭിഷേകം നടക്കുന്നതും ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കാത്തതും ഒക്കെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിൽ ചിലതാണ്. ശംബര മഹർഷി കാലങ്ങളോളം തപസ്സനുഷ്ഠിച്ച ഇടമായിരുന്നു അത്രേ ഇത്. അങ്ങനെ അദ്ദേഹം തപസ്സനുഷ്ഠിച്ച ഇവിടുത്തെ വനപ്രദേശം ശംബരവനം എന്നും പിന്നീട് ശംബരപുരം എന്നും ആയി മാറി. അതിനുശേഷം അത് ലോപിച്ച് തൃച്ചംബരം ആയി മാറുകയായിരുന്നു. അതിപുരാതനമായ നിർമ്മാണ രീതികളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തോട് ചേർന്ന് ജലദുർഗക്ഷേത്രവും മണ്ഡപവും മൂന്നും നിലയിലുള്ള ശ്രീകോവിലും കോവിലിന് ചുറ്റുമായി കൊത്തിവെച്ചിരിക്കുന്ന പുരാതന കഥാസന്ദർഭങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കും. 15-16 നൂറ്റാണ്ടുകളിലായി വരയ്ക്കപ്പെട്ടിട്ടുള്ളതാണ് ശ്രീകോവിലുള്ള ഈ ചിത്രങ്ങളും ചുവരെഴുത്തുകളും. മുമ്പ് പറഞ്ഞതുപോലെ കംസവധത്തിനു ശേഷം ക്രോധനായി നിൽക്കുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠ. കംസവധത്തിനു ശേഷം വിശക്കുന്ന വയറുമായി ഓടിയെത്തിയ ശ്രീകൃഷ്ണന് അമ്മ പഴഞ്ചോറ് നൽകി എന്നാണ് വിശ്വാസം. ഇതിന്റെ തുടർച്ചയായി പുലർച്ചെ ക്ഷേത്രം നടത്തുറക്കുമ്പോൾ ആദ്യം വെള്ളം നേദിക്കുകയും അതിനുശേഷം അഭിഷേകം നടത്തുകയുമാണ് ചെയ്യുന്നത്. പ്രധാന വഴിപാട് പായസമാണെങ്കിലും ആയിരം അപ്പം വഴിപാടും ഇവിടെ നടക്കാറുണ്ട്. പുരാണത്തിലെ ഗോവർദ്ധനത്തിന് ശ്രീകൃഷ്ണൻ അകപ്പെട്ടു പോയപ്പോൾ കഴിക്കുവാനായി അപ്പം കൊടുത്തിട്ടുള്ളതിന്റെ സ്മരണയായാണ് ഈ വഴിപാട് നടത്തുന്നത്. കണ്ണൂരിലെ മാത്രമല്ല മലബാറിലെ തന്നെ വിശ്വാസികളുടെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് തൃച്ചംബരം ക്ഷേത്രത്തിലെ ഉത്സവം. കുംഭം 22 മുതൽ മീനം 6 വരെയാണ് തൃച്ചംബരം ഉത്സവം നീണ്ടു നിൽക്കുക. ഉത്സവം കൊടിയേറിയാൽ മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ അറിയിക്കണമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ചെന്ന് മണിയടിച്ചാണ് ഉത്സവ വിവരം അറിയിക്കുന്നത്. അന്നേ ദിവസം തന്നെ രാത്രി 1 മണിയോടെ മഴൂരിൽ നിന്ന് ബാലരാമ വിഗ്രഹം എഴുന്നള്ളിച്ച് തൃച്ചംബരത്തേക്ക് കൊണ്ടുവരും. പിന്നെ ആഘോഷങ്ങൾ പൂക്കോട്ട് നടയിലാണ്. നൃത്തോത്സവം, ബാലലീലോത്സവം, ദേവോത്സവം, മഹോത്സവം തുടങ്ങിയവയാണ് പ്രധാന ആഘോഷങ്ങൾ. കൂട്ടത്തിലോട്ടം, ആനന്ദ നൃത്തം, കൂടിപ്പിരിയൽ തുടങ്ങിയവയും ഉത്സവത്തിന്റെ ഭാഗമാണ്. കാരാഗ്രഹത്തിൽ പിറന്നയുടനെ അമ്മയിൽ നിന്നും പിരിയേണ്ടി വന്ന ശ്രീകൃഷ്ണന്റെ ബാല്യകാല ലീലകളൊന്നും കാണുവാൻ അമ്മയായ ദേവകിക്ക് കഴിഞ്ഞിരുന്നില്ല. കൃഷ്ണലീലകൾ കാണുവാനുള്ള ദേവകിയുടെ ആഗ്രഹത്തിന്റെ സാഫല്യമാണ് ഇവിടെ നടക്കുന്ന കൂട്ടത്തിലോട്ടം. ബലരാമനെത്തുന്ന ദിവസത്തെ തിടമ്പു നൃത്തവും കൂട്ടത്തിലോട്ടവും നാലാം ദിവസത്തിലെ നാടുവലം വയ്ക്കുന്ന ചടങ്ങ്, ആറാം ഉത്സവത്തിലെ ആറാട്ട് തുടങ്ങിയവയും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഉത്സവത്തിന് മാത്രമല്ല എല്ലാ സമയത്തും ആനകളെ തീരെ അടുപ്പിക്കാത്ത ക്ഷേത്രമാണ് തൃച്ചംബരം ക്ഷേത്രം. വിഷു, ശിവരാത്രി മുതലായ ദിവസങ്ങളിൽ തൊട്ടടുത്തുള്ള രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് തൃച്ചംബരത്തെ വിഗ്രഹം എഴുന്നള്ളിക്കാറുണ്ട്. ഉത്സവത്തിന്റെ പ്രധാന ഭാഗം ആനയായ രാജരാജേശ്വര ക്ഷേത്രത്തിൽ തൃച്ചംബരത്തപ്പൻ വരുന്ന സമയത്ത് ക്ഷേത്രത്തിലോ പരിസരങ്ങളിലോ ആനയെ നിർത്താറു പോലുമില്ല അത്രേ. കൃഷ്ണനെ വധിക്കാൻ അയച്ച കുവലയപീഠം എന്നു പേരായ ആനയെ വധിച്ച് കംസനെയും വധിച്ച ശേഷമുള്ള കൃഷ്ണനാണ് ഇവിടെയുള്ളത് എന്നതിനാലാണ് ഇങ്ങനെയൊരു ആചാരം. രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനാകയാൽ പുലർച്ചെ അഭിഷേകം കഴിഞ്ഞ് ശാന്തമായി നിൽക്കുന്ന സമയത്ത് തൊഴുതാണ് അഭികാമ്യം എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പുലർച്ചെയാണ് കൂടുതൽ വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുന്നത്. നട തുറക്കും മുമ്പേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കുന്നു. ശേഷം കയ്യിൽ നിവേദ്യവും പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത്. നിർമ്മാല്യ ദർശനം ശുഭകരമല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തൃച്ചംബരം. പുലർച്ചെ 5 മണി മുതൽ 12 മണി വരെയും ഉച്ച കഴിഞ്ഞ് 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ഈ സമയത്ത് വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്താം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.